Welcome on my YouTube channel. വീഡിയോ എന്ന് പറഞ്ഞാല് നമ്മുടെ ബെസ്റ്റ് ആർട്ട് ഓഫ് വിസ്റ്റിന്റെ 6th വീഡിയോ ആണ്. നേരത്തെ 5 വീഡിയോസും നിങ്ങളെ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ബാക്കിയുള്ള നേരത്തെ ഇട്ടിട്ടുള്ള 5 വീഡിയോസും നിങ്ങൾ കാണണം. അപ്പോൾ അതിൻ്റെ 5 വീഡിയോസിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പം ഇന്ന് നമ്മുടെ ബെസ്റ്റ് ഔട്ട് ഓഫ് വിസ്റ്റിൻ്റെ 6th വീഡിയോ ആണ്. അപ്പോഴത്തേക്കും ഇന്ന് നമ്മളൊരു നമ്മുടെ വീടൊക്കെ ഒന്ന് അലങ്കരിക്കാൻ പറ്റിയിട്ടുള്ളൊരു സംഭവമാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മൾ വേസ്റ്റ് ആയിട്ട് അറിയുന്ന ഒരു സാധനം വെച്ചിട്ടാണ് നമ്മൾ ഇന്നും ചെയ്യാൻ പോകുന്നത്. അപ്പം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ അതെന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ ആ ഇൻസ്റ്റാഗ്രാം പേജിലോ ഫേസ്ബുക്ക് പേജിലോ അല്ലെങ്കിൽ മെയിൽ ഐ ഡിയിലോ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ അതുമില്ലെങ്കിൽ നമ്മൾ ഞങ്ങൾ ചെയ്തേക്കുന്ന എന്തെങ്കിലും ക്രാഫ്റ്റ് നിങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ആ ഇൻസ്റ്റാഗ്രാം പേജിലോ ഫേസ്ബുക്ക് പേജിലോ ഞങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ്. അപ്പോൾ പുതിയ വീഡിയോസിൽ ഞങ്ങൾ ആ ഫോട്ടോസ് എല്ലാം ഉൾപ്പെടുത്തുന്നതായിരിക്കും. നമുക്ക് നേരെ വീഡിയോ ഉണ്ടാക്കാം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ ഡെക്കർ ഇതാ, ഈ മുട്ടയുടെ ട്രേയും പിന്നെ അതേ ഒരു മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലും കൊണ്ടിട്ടാണ് ചെയ്യാൻ പോണത്. ഇവരാണ് മെയിനായിട്ട് വേണ്ട മെറ്റീരിയൽസ്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഇത് കൊണ്ട് എന്താ ചെയ്യാൻ പോണേ നോക്കാം. ഇതിൻ്റെ ഈ ഒരു സ്പേസ് മാത്രമായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എന്താ ഇതിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഇനിയൊരു ഫ്ലവറിൻ്റെ ഷേപ്പിലാക്കിയെടുക്കാം. ഉണ്ട് ഇറഗുലർ ആയിട്ടാണ് ഇതിൻ്റെ ഓരോ പെറ്റൽസ് ഇരിക്കണം. അപ്പോൾ നല്ലൊരു ഷേപ്പിലാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എഡ്ജ് ഇങ്ങനെയൊക്കെ ഇരിക്കും. അപ്പോൾ അതുപോലെ നമുക്ക് പറ്റാവുന്നത്ര ഫ്ലവേഴ്സ് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്ലവറിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തപ്പോൾ അതിൻ്റെ എഡ്ജൊക്കെ ഇതാ ഇങ്ങനെ ഒരു കർവ് പോലെയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതാ ഇതാണ് നമ്മുടെ ഫ്ലവറിൻ്റെ ലുക്ക്. വേണ്ട നമുക്ക് ഇതിനകത്ത് പെയിൻറ്റൊക്കെ അടിച്ചെടുക്കാം കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള കളറ്. അപ്പോൾ എനിക്കിപ്പോൾ ഇതിനകത്തുനിന്ന് 22 ഫ്ലവേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഒരു ഫുൾ ട്രേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അതിൻ്റെ കുറച്ച് നേരത്തെ അലമോളം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ ടോട്ടൽ 23 ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പം ബാക്കി പണി എന്താ നോക്കാം. ഇനി നമുക്ക് ഈ ബോട്ടിലിൻ്റെ അതാ ഇത്രയും ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇതിനകത്ത് ഇനി ഒരു ഹോളിട്ട് എടുക്കണം. ഞാൻ വിചാരിക്കണത് ഇതിൻ്റെ ഉള്ളിൽ സീരി സെറ്റ് വെച്ചിട്ട് ഇതാ ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടത്. കണ്ടോ ഇതുപോലെ വേവ് പോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും ഞാൻ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഞാൻ ഇതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പിടിപ്പിക്കാനാണ് വിചാരിക്കണത്. അപ്പം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ സീരി സെറ്റ് ഇടും. എന്നിട്ട് അതിൻ്റെ ആ ലൈറ്റ് മാത്രം എന്താ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ പെയിൻ്റ് അടിച്ചെടുക്കും ഇതിൽ രണ്ടിലും. അതിന് മുമ്പ് തന്നെ ഈ ഹോളൊക്കെ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഹോളിടാൻ പോകുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഞാനൊരു ഹോൾ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഞാൻ ചെയ്തേക്കണേ എന്താന്ന് വെച്ചാൽ, ഈ കുപ്പി എടുത്തു, എന്നിട്ട് ഇതിങ്ങനെ വെച്ച് നോക്കി, കറക്റ്റായിട്ട് ഇരിക്കണ ഒരു ഭാഗം എടുത്തിട്ട് വെച്ച് നോക്കി, എന്നിട്ട് ഇതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വെച്ചു. എന്നിട്ട് ഞാൻ അവിടെ ഇതാ ഈ ഒരു മാർക്കർ എന്തെങ്കിലും കൊണ്ട് ഈ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ടാണ് അവിടെ ഞാൻ അതാ ഞാൻ ഇവിടെ യൂസ് ചെയ്തത് നമ്മുടെ നെയിൽ കട്ടറിൻ്റെ ആ ഒരു പോർഷനില്ലേ, ക്ലീൻ ചെയ്യണ പോർഷനിൻ്റെ ഉള്ളിലിരിക്കണ അതെടുത്തിട്ടാണ് ഞാൻ ഹോളിട്ടത്. അപ്പോൾ ഫസ്റ്റത്തത് ഞാൻ ഹോളിട്ട് എടുത്ത് വന്നിട്ട് ഞാൻ ഇതിനകത്തും ഹോളിട്ടു. കണ്ട ഇവിടെ ഒരു ഹോൾ വന്നിട്ടുണ്ട് ഉണ്ടോ, അതുപോലെ ഇതിൽ ഹോളിട്ടെടുത്തു. അതുപോലെ അടുത്ത അഡ്ജസൻറ്റ് സ്പേസിലും ഹോളിട്ടെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട്
ഇതിങ്ങനെ വെച്ചു എന്നിട്ട് ദാ അതങ്ങനെ ഒരുമിച്ച് വെച്ച് നോക്കണം എന്നാലേ ആ സ്പേസിൻ്റെ ഇത് മനസ്സിലാവുള്ളൂ. ഇതെടുത്തു ഞാൻ എന്നിട്ട് പോയിന്റ് അടയാളപ്പെടുത്തി. ഇതാണ് പോയിന്റ്. എന്നിട്ട് അവിടെ ആ ഹോളിട്ട് എടുക്കാം. കുറച്ച് കണ്ട അതിങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നല്ലൊരു വലിയ ഹോളായിട്ട് വന്നിട്ടുണ്ട് കണ്ട. എന്നിട്ട് ഇതിനകത്ത് അതുപോലെ തന്നെ ഹോൾ ഇട്ട് കൊടുക്കാം. കറക്റ്റ് റൗണ്ട് ഹോൾ കാണണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. അതിന്റെ ലൈറ്റ് കയറണ അത്ര ഉള്ളൂ. അതും ഹോൾ ഇട്ട് എടുത്തിട്ടുണ്ട് കണ്ടോ. അതുപോലെ നമുക്ക് ബാക്കിയുള്ളതിലും ഹോൾ ഇട്ട് എടുക്കാം. ഇതിലും ഹോൾ ഇട്ട് എടുക്കാം. നമ്മള് ഹോളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് പെയിന്റ് അടിച്ചെടുക്കണം. അപ്പൊ അതിനു വേണ്ടിട്ട് ഞാനൊരു ബ്ലൂ കളർ കൊടുക്കാന്നാണ് വിചാരിച്ചിരിക്കണേ. ലൈറ്റ് ബ്ലൂ. അപ്പൊ എന്നെ ലൈറ്റ് ബ്ലൂ ഇല്ല, അതുകൊണ്ട് ഞാൻ ഈ ഡാർക്ക് ബ്ലൂവും വൈറ്റും എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് കാമലിൻ്റെ ആണ് അൾട്രാമറൈൻ ബ്ലൂ. ഇത് ഫെവിക്രിലിൻ്റെ വൈറ്റ് ആണ്. പിന്നെ ഞാനൊരു മെറ്റാലിക് ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഫെവിക്രിലിൻ്റെ തന്നെ പേൾ കളർ എടുത്തു വെച്ചിട്ടുണ്ട്. പേൾ ടർക്കിഷ് ബ്ലൂ ആണിത് ഉണ്ടോ. അപ്പം ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കളറിലാക്കി എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമുക്ക് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തപ്പോ ഞങ്ങൾ ഉദ്ദേശിച്ച കളർ കിട്ടിയില്ല. അപ്പൊ ഞങ്ങള് ഇതായിരുന്നു ആദ്യം കിട്ടിയത്. എന്നിട്ട് ഞങ്ങളിതാ അൾട്രാമറൈൻ ബ്ലൂ അല്ല, ഇത് വേറൊരു കളറാണ്. പ്രഷ്യൻ ബ്ലൂ ചേർത്ത് കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് ഈ കളറ് കിട്ടിയണ്ടാ. അപ്പോ നിങ്ങക്ക് ഇഷ്ടമുള്ള കളർ ചെയ്യാവേ. അപ്പൊ നമുക്കിത് ഇതിനകത്ത് അടിച്ചെടുക്കാം. നമ്മള് പെയിന്റ് ഒക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയായിരുന്നു ഞാൻ. ബാക്കിൽ മാത്രം ഞാൻ പെയിന്റ് അടിച്ചില്ല. ഈ ഒരു പോർഷനിൽ അവിടുന്ന് ഗ്ലൂ കൊടുക്കണമല്ലോ കണ്ട. അതുപോലെ അതാ ബോട്ടിൽ ഞാൻ ഹോളിട്ട് വെച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ രണ്ട് ലെയർ ചെയ്യാനായിട്ടുള്ള ഫ്ലവേഴ്സേ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ രണ്ട് ലെയറിൽ ഹോളിട്ട് വെച്ചിട്ടുണ്ട് കണ്ടോ. അപ്പം നമുക്ക് ഈ ഒരു ബോട്ടിലിൽ കൂടി ഇതേ കളർ തന്നെ അടിച്ചെടുക്കണം. അപ്പോൾ അതും കൂടി അടിച്ചെടുത്തിട്ട് കാണിക്കാം. നമുക്കിതാ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഞാനിപ്പോൾ ഗോൾഡൻ കളറാണ് എടുത്തേക്കണത്. ദ ഫെവിക്രിലിൻ്റെ പേൾ മെറ്റാലിക് കളേഴ്സിലെ ഗോൾഡ് ആണ് എടുത്തേക്കണത്. അതൊന്ന് അടിച്ചു കൊടുക്കാം. ലിക്വിഡ് ടൈപ്പാണ് എടുത്താണ്. ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതെ അതെ. പെയിൻ്റ് അങ്ങ് അടിച്ചു നോക്കണ്ട, ജസ്റ്റ് ഒന്ന് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നല്ലൊരു എടുപ്പ് കിട്ടും. ലൈറ്റ് വരും. ലൈറ്റ് വരുമ്പോഴത്തേക്ക് ഒരു ഗോൾഡൻ ടച്ചപ്പ് കിട്ടും. എന്നാലും ഒരു ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അടിക്കുന്നതേയുള്ളൂ. ഇഷ്ടമുള്ള പോലെ ചെയ്യാവേ. അപ്പോൾ ഇതാ നമ്മൾ ഫ്ലവേഴ്സിലെല്ലാത്തിലും ഗോൾഡൻ ഷെയ്ഡൊക്കെ കൊടുത്തെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടോ, എല്ലാം ഇതാ ഇവിടെ റെഡി ആയിരിക്കുന്നുണ്ട്. പിന്നെ ഇതാ നമ്മൾ പെയിൻ്റ് അടിച്ച് ഉണക്കാൻ വെച്ച കുപ്പിയും ഇവിടെ നല്ലോണം ഉണങ്ങി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഇങ്ങനെ ഒരു ഹോളിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, നമുക്ക് ലൈറ്റ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഈ പെറ്റൽസൊക്കെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്ലൂ സ്റ്റിക്കാണ് യൂസ് ചെയ്യണത്. ഗ്ലൂ സ്റ്റിക്ക് ആകുമ്പോൾ പെട്ടെന്ന് ഉണങ്ങും, ഉണങ്ങി കിട്ടും. അപ്പോൾ കറക്റ്റായിട്ട് ഇതിൻ്റെ ഹോൾസൊക്കെ നല്ലോണം തുറന്നിരിപ്പുണ്ടോ എന്ന് ശ്രദ്ധിക്കുക നമ്മൾ ഒട്ടിക്കുന്നതിന് മുമ്പ്. ഞാൻ കറക്റ്റ് ഇതിൻ്റെ പുറകിൽ ഗം ഒട്ടിച്ചിട്ടല്ല ഒട്ടിക്കുന്നത്, കാരണം നമുക്ക് സീരിസെറ്റിൻ്റെ ലൈറ്റിനകത്തോട് കേട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ഞാനിതിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഈ സൈഡിലായിട്ടാണ് ഗ്ലൂ ഒട്ടിക്കാൻ പോകുന്നത് കേട്ടോ. സൈഡിൽ ഗ്ലൂ കൊടുത്തിട്ടാണ് ഇതിനകത്തോട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഗ്ലൂ കൊണ്ട് നല്ല ചൂടായി വന്നിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മുമ്പിൽ നിന്നാണ് ഒട്ടിച്ച് തുടങ്ങണേ കേട്ടോ. ഇതിൽ ആദ്യം ഒട്ടിക്കാം. ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല ഹോളുള്ള ഒരെണ്ണം എടുത്തിട്ട് ഇതാ ഇതിൻ്റെ ചുറ്റിനും ഇതുപോലെ കൊണ്ട് തേച്ച് നോക്കരുത്, മുട്ടടഞ്ഞ പോലെ. എന്നിട്ട് ഇതാ ഇതുപോലെ ഹോള് കാണണം കേട്ടോ നമുക്ക് ആ രീതിയിൽ ഒട്ടിച്ചെടുക്കാം.
चुटा बाकी नालिंग मुंबल विचारूड हॉलिटे नमुक लास्ट पूवी वच अभी या ग्लू तेटेंगे लोण ग्लू तेजी उड़की वे पिछड़क लास्ट वन यानी चुरी कत्री आ हॉल फिस्टा रूपये बोटिल फ्लवर कूड़ी हॉल फ्रेंड कुछ नील पोर्शन ई भागत अवड़े या सिल्क वाच गोलडन सिल्क अंज रूपये पाकटिंत अलट अंज रूप अड़ कड़ी वाचा सिल्क पर निर्णय ग्लिट ज्वेलस ग्लिटर पर अब या वेट इचि पश वेलचर कल की वैच अदर ब्रष्ट नमक को वर जस्ट वर नी सिल अल पेपर वोटा सिल्क इन इटक अवड़क वे मीट अल बाकी पेड़े ग्लिट नमुक इनको पणिक ऑलमोस्ट कई इन नमक लाइट नोक नमक सीरी सैट या सीरी सैटाण गोलडन इन कुटी इन लाइट वाइक ना ना हॉल कूड़ी कैरी वरू वीत लाइट फोन का भंगिया वीर डेकोरेट सूपर आईटर संभव आरुद वेस्ट मेटीरियल नोटिफिकेशन अब वीडियो वरा बाय बाय।